ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്കിന്ന് ഒന്ന് ബ്രൈറ്റൻ ആവാനും അതുപോലെ ഡാമേജ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു വീഡിയോ ആയിട്ടാണ്. അതിന് ഉപയോഗിക്കുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പപ്പായയാണ്. പപ്പായയുടെ പൾപ്പാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസിന് ആവശ്യമുള്ള പൾപ്പ് എടുക്കുക. പപ്പായ എന്ന് പറയുന്നത് നല്ല ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സംഗതിയും കൂടിയാണ്. എന്തെന്ന് ചോദിച്ചാൽ ഇതിനകത്താണെങ്കിൽ നമ്മുടെ സ്കിന്ന് ക്ലിയർ ചെയ്തെടുക്കാനും അതുപോലെ തന്നെ ഡാമേജ് ആയിട്ടുള്ള സ്കിന്ന് ക്ലിയർ ആക്കാനും അതുപോലെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആവാൻ വേണ്ടി പറ്റിയൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പപ്പായ എന്ന് പറയുന്നത്. പപ്പായയിൽ നമ്മൾ കഴിച്ചാലും നമുക്ക് ഒരുപാട് ശരീരത്തിന് ഗുണങ്ങൾ കിട്ടും. അതേപോലെ തന്നെ സ്കിന്നിന് നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഗതിയും കൂടിയാണ് പപ്പായ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒരു പൾപ്പ് പോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചൊന്ന് ജ്യൂസി പരുവാക്കി എടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതല്ലെങ്കിൽ സ്പൂണ് കൊണ്ട് ജസ്റ്റ് ഉടച്ചെടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുൾട്ടാണിമിട്ടിയാണ്. മുൾട്ടാണിമിട്ടിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. മുൾട്ടാണിമിട്ടി ഇതേപോലെ തന്നെ ഏകദേശം സെയിം പർപ്പസ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ സ്കിന്ന് ക്ലിയർ ചെയ്തെടുക്കാനും അതുപോലെ തന്നെ സ്കിന്നൊന്ന് എന്താ പറയുക ക്ലെൻസ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു പ്രോഡക്റ്റാണ് മുൾട്ടാണിമിട്ടി എന്ന് പറയുന്നത്. ഞാനിവിടെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ അടുക്കളയിൽ അവൈലബിൾ ആയിട്ടുള്ള തൈര് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കസ്തൂരിമഞ്ഞൾ ഇതിൽ ഉപയോഗിക്കാം, പിന്നെ പാല് ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സ്കിന്ന് ബ്രൈറ്റൻ ആവാൻ വേണ്ടി പറ്റിയ കൂട്ടുകളാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിക്സിയിലിട്ട് അടിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസ് നല്ല ക്ലീൻ ആയിട്ട് കഴുകി ഒന്ന് വെറ്റാക്കിയിട്ട് മുഖം ഒന്ന് തുടച്ചതിന് ശേഷം അപ്ലൈ ചെയ്യാം. സ്പൂൺ വെച്ച് അപ്ലൈ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, കൈ കൊണ്ട് അപ്ലൈ ചെയ്യാൻ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രഷ് ആണെങ്കിലും അതും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് മുഖത്ത് അങ്ങനെ തങ്ങി നിൽക്കില്ല. അപ്പോൾ കുറച്ച് സമയം എടുക്കും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ഞാൻ ഇതുപോലെ സ്പൂൺ വെച്ച് അപ്ലൈ ചെയ്ത്, എന്നിട്ട് സ്പൂൺ കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൈ കൊണ്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് ഇത്തിരി പാട്. അപ്പോൾ കുറച്ച് ക്ഷമ കാണിക്കുക, എന്നിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്യുക, കയ്യിലും കാലിലും അപ്ലൈ ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന് ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ, എൻ്റെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആയി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്കിന്നിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. തേച്ച് പിടിപ്പിക്കാൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു, എന്നാലും കുഴപ്പമില്ല. നമുക്ക് റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യുന്നതിനും അങ്ങനെ വലിയ സങ്കടമൊന്നുമില്ല. അപ്പം നമ്മുടെ വീട്ടിൽ വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മുടെ അടുക്കളയിൽ നമ്മുടെ വീട്ടിലുള്ള സംഗതികൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ മുൾട്ടാണിമിട്ടി മാത്രമാണ് ഇതിനകത്ത് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് അധികം വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ഉണങ്ങാനായിട്ട് കുറച്ച് കൂടുതൽ ടൈം എടുക്കും. നമ്മൾ സാധാരണ ഒരു ഫേസ് പാക്ക് ഇടുന്ന സമയമല്ല, അതിൽ കൂടുതൽ ടൈം എടുക്കും. ഇപ്പോൾ വീഡിയോയ്ക്ക് അകത്ത് എൻ്റെ പുറകിൽ ഒരാളെയും കൂടെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ രണ്ട് കണ്ണുകൾ എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയേ, നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം, മാസത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുക. സ്കിന്ന് ഡൾ ആവുന്ന സമയത്ത് മേക്കപ്പ് ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു റിലാക്സ് കിട്ടാനായിട്ടൊക്കെ പറ്റിയ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ, സീ യു.